ഹായ് എല്ലാവർക്കും വേൾഡ് മീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് പുതിയൊരു ടോപ്പിക്ക് നോക്കാം. അതിന് മുന്നേ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാൻ വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. ഓക്കെ, നമുക്കിന്ന് എക്കിനോഡെർമേറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. എക്കിനോഡെർമേറ്റയിൽ അടുത്തത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സാലിയൻറ്റ് ഫീച്ചേഴ്സ്. ബാക്കി ഓട്ടോവാസ്കുലർ സിസ്റ്റം കഴിഞ്ഞു. ഓട്ടോവാസ്കുലർ സിസ്റ്റം പറയുന്നു പഠിച്ചുകൊണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ അസ്റ്റീരിയസിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടും പഠിച്ചുകൊണ്ട് ഈ ഒരു സാലിയൻറ്റ് ഫീച്ചേഴ്സ് പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്താ പറയുക, ബാക്കി ഇനി ഇതിലെ ക്ലാസിഫിക്കേഷനും എക്സാമ്പിൾസും ആണ് പറയാനുള്ളത്. അത് പക്ഷെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അവസാനം നമ്മളേക്ക് പറയാം. നമുക്ക് ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീർക്കുക, കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അപ്പം എത്രത്തോളം തീർക്കാൻ പറ്റുമോ അത്രത്തോളം തീർക്കുക എന്നുള്ളതാണ്. അതും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആയിട്ട് തന്നെ ചെയ്യാം. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ആർത്രോപോഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും വരും ആ വീഡിയോ. അത് സാലിയൻറ്റ് ഫീച്ചേഴ്സ് അത് രണ്ട് മൂന്ന് പാർട്ടായിട്ട് തന്നെ ചെയ്യേണ്ടി വരുമല്ലോ, കാരണം ഓരോ ക്ലാസ്സിൻ്റെയും സാലിയൻറ്റ് ഫീച്ചേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ടല്ലോ. അതിന് അഞ്ച് ക്ലാസ്സായിട്ട് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ, അപ്പം അത് ഒന്ന് റെഡി ആവണം. അഞ്ച് സബ് ഫൈലും 16 ക്ലാസ്സസും ആട്ടോ ഉള്ളത്. അപ്പം അത് ജസ്റ്റ് മെൻഷൻ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, അപ്പം അത് നമുക്ക് നോക്കാം. പിന്നെ നോട്ട്സ് ഒന്ന് പ്രിസൈസ് ആക്കിയിട്ടുണ്ട്, കാരണം ഞാൻ എന്താ പറയുക, അത്രയും നേരം കൂടി PPT ഉണ്ടാക്കാൻ എടുക്കുന്നതുകൊണ്ട് ഞാൻ എന്താ പറയുക, നോട്ട്സ് ഒന്ന് ചെറുതാക്കിയാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ടേംസാണ് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ സാലിയൻറ്റ് ഫീച്ചർ ആകുമ്പോൾ അതിൻ്റെ മെയിൻ പോയിൻ്റ് മാത്രം, ബാക്കി ടെക്സ്റ്റ് നോക്കി കറക്റ്റായിട്ട് പഠിച്ച് എഴുതുക. ഞാൻ എല്ലാ പോയിൻറ്റും പറയുന്നുണ്ട്, ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. സാലിയൻറ്റ് ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് ഇതൊരു യുണീക്ക് ആയിട്ടുള്ളതാണ്. ഈ എക്കിനോഡെർമേറ്റയിലെ മെമ്പേഴ്സൊക്കെ ഭയങ്കര യുണീക്കാണ്. അതേപോലെ തന്നെ കുറേ കാലങ്ങൾ മുന്നേ തന്നെ ഉള്ളൊരു ഗ്രൂപ്പാണ്. ഇതിലെ മെമ്പേഴ്സിനെ പോപ്പുലർലി എന്താ വിളിക്കുന്നത്, സ്പൈനി സ്കിൻഡ്. ഇതാ അവിടെ ഉണ്ട്, ഒരു മിനിറ്റ്, ഇതാ സ്പൈനി സ്കിൻഡ് മെമ്പേഴ്സ്. ഇതിൻ്റെ പോയിൻറ്റ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. സ്പൈനി സ്കിൻഡ് ആനിമൽസ് എന്ന് വിളിക്കാറുണ്ട്. ഇനി ഇവരെ നമ്മൾ ഇങ്ങനെ ചെറിയൊരു സെൻറ്റൻസിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ദേ ആർ പെൻഡാമീറസ്, കണ്ടോ, 5 ഉണ്ടാവും. പിന്നെ റേഡിയലി സിമെട്രിക്കൽ അൺസെഗ്മെൻറ്റഡ് എൻഡ്രോസീലിയസ് സീലോമേറ്റ് ഡ്യൂട്ടീറോസ്റ്റോംസ് എന്നാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് താഴത്തേക്ക് ഓരോ പോയിൻ്റായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്, അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. വിത്ത് സ്പൈനി എക്സോസ്കെൽറ്റൻ വെൽ ഡെവലപ്ഡ് സീലം കംപ്ലീറ്റ് എലമെൻ്ററി കനാൽ ആൻഡ് റുഡിമെൻ്ററി സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് വിത്തൗട്ട് ഹെഡ് ബ്രെയിൻ ആൻഡ് സ്പെഷ്യലൈസ്ഡ് എക്സ്ക്രീറ്ററി ഓർഗൻ. അപ്പം നമ്മൾ ഒരു സാലിയൻറ്റ് ഫീച്ചർ എഴുതാൻ തുടങ്ങുമ്പം ഈ പോയിൻ്റ് ഒന്ന് സ്പൈനി സ്കിൻഡ് ആനിമൽസ് എന്നുള്ള പോയിൻറ്റും എഴുതുക. അതേപോലെ തന്നെ ദേ ആർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ, ജസ്റ്റ് അവരെ പറ്റിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത് അതും എഴുതുക. പിന്നെ രണ്ട് മൂന്ന് എക്സാമ്പിൾസ് എഴുതുക, സീ സ്റ്റാർ, ബ്രിട്ടിൽ സ്റ്റാർ, സീ കുക്കുംബർ, സീ ലില്ലീസ്, സീ അർച്ചിൻസ്, ഹാർട്ട് അർച്ചിൻസ്, കേക്ക് അർച്ചിൻസ്, സാൻഡ് ഡോളേഴ്സ്. ഇതിൻ്റെയൊക്കെ പേര് നല്ല രസമല്ലേ, ഒക്കെ ഇങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കുറേ കാര്യങ്ങളെ പേരുകളാണ്. അപ്പം അങ്ങനെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എഴുതുക. അതിനുശേഷം എന്തിലേക്ക് കടക്കുക, സാലിയൻറ്റ് ഫീച്ചേഴ്സിലേക്ക് കടക്കുക. ഓക്കെ, അപ്പം അതൊരു നീറ്റായിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇതിന് ടോട്ടലി 11 സാലിയൻറ്റ് ഫീച്ചേഴ്സാണ് ഉള്ളത്. ഇതിൻ്റെ അകത്ത് 12 എന്ന് കാണിച്ചിട്ടുണ്ട്, 10 ഇവിടെ ഇടാൻ വിട്ടുപോയിട്ടാട്ടോ, ശരിക്കും 11 എണ്ണേ ഉള്ളൂ. അപ്പം ആദ്യം തന്നെ സാലിയൻറ്റ് ഫീച്ചേഴ്സ് എഴുതുമ്പോൾ നമുക്ക് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നുപോകും ചില പോയിൻറ്റ്സ്. അതിനെ ആലോചിച്ച് വെക്കുക, എക്കിനോഡെർമേറ്റയ്ക്ക് 11 എണ്ണാണ് ഉള്ളത് എന്ന്. ഓക്കെ, നോക്കുക. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പെൻഡാമീറസ് റേഡിയൽ സിമെട്രി ഇവോൾവ്ഡ് ഫ്രം ബൈലാറ്ററൽ സിമെട്രി എന്നാണ് പറയുന്നത്. അപ്പം ഒരു എഡൽട്ട് ആയിട്ടുള്ള എക്കിനോഡെർമേറ്റിനെ നോക്കുന്ന സമയത്ത് അതിൻ്റെ ബോഡി പെൻഡാമീറസ് ആണ്, അതേപോലെ തന്നെ റേഡിയൽ സിമെട്രിയാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ, ഇതാ ഈ ഒരു ഇമേജ് നോക്കുന്ന സമയത്ത് ഇതിനെ നമുക്ക് 5 സിമിലർ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നിങ്ങനെ ഡിവൈഡ് ചെയ്യുക, ഒന്നിങ്ങനെ ഡിവൈഡ് ചെയ്യുക, അങ്ങനെ 5 സിമിലർ ഹാഫായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. മീൻസ് ഇതിൻ്റെ സെൻട്രൽ ആക്സിസ് കൂടെ വേണം കേട്ടോ പാസ് ചെയ്യാൻ. ഇതാ ഈ ഒരു സെൻട്രൽ ആക്സിസ് കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ 5 സിമിലർ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിച്ചത്, പെൻഡാമീറസ് എന്ന് വിളിച്ചത്. ഓക്കെ, പിന്നെ ഇങ്ങനെ ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്മൾ അതിനെന്താ വിളിക്കുക, റേഡിയൽ സിമെട്രി എന്ന് വിളിക്കും. അടുത്ത് പറഞ്ഞെന്താ, ഇവോൾവ്ഡ് ഫ്രം ബൈലാറ്ററൽ സിമെട്രി. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇതിൻ്റെ ലാർവൽ സ്റ്റേജ് നോക്കുമ്പോൾ, എക്കിനോഡെർമേറ്റിൻ്റെ ലാർവേനെ നോക്കുമ്പോൾ ഒക്കെ ബൈലാറ്ററൽ സിമെട്രിയാണ് കാണിക്കുന്നത്.
പക്ഷേ അതൊരു അഡൽട്ടായി മാറുമ്പോഴേക്ക് റേഡിയൽ സിമെട്രി ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവോൾവ്ഡ് ഫ്രം ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുന്നത്. അടുത്തത് സ്പൈനി എക്സോസ്കെൽറ്റൺ എന്നാണ് പറയുന്നത്. എക്കിനോഡർമേറ്റയുടെ ബോഡി നോക്കുന്ന സമയത്ത് അത് ടോട്ടലി എന്താ പറയുക, അതിൻ്റെ മേൽഭാഗം ഒട്ടാകെ മൂവബിൾ സ്പൈൻസ് വെച്ച് കവേർഡാണ്. അതുകൊണ്ടാണ് എന്താ പറയുക, ഇതിനെ എക്കിനോഡെർമേറ്റ എന്നുള്ള പേര് വന്നത്. എക്കിനോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, സ്പൈൻ എന്നർത്ഥം. ഡെർമ മീൻസ് ഡെർമ നമുക്ക് അറിയേണ്ടതാണ്, സ്കിൻ എന്നാണ് അർത്ഥം. അപ്പം സ്പൈൻ സ്കിൻഡ് ആയിട്ടുള്ള ആനിമൽ ആയതുകൊണ്ടാണ് ഈ ഒരു ഇതിൽ കാണുന്ന എല്ലാവരും സ്പൈൻ സ്കിൻഡ് ആയിട്ടുള്ള ആനിമൽ ആയതുകൊണ്ടാണ് ഇവരെ നമ്മൾ എക്കിനോഡെർമേറ്റ എന്ന് വിളിച്ചത്. ഓക്കെ, ദാ ഈ ഒരു ഇമേജ് നോക്കി കണ്ടോ, ഇതിൻ്റെ മേലൊക്കെ ഇങ്ങനെ സ്പൈൻ പോലെയാണ് ഉള്ളത്. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് കാൽക്കേരിയസ് എൻഡോസ്കെലറ്റൻ ഓഫ് സെപ്പറേറ്റ് ഡെർമൽ ഓക്സിക്കിൾസ്. അപ്പം ഇതിൻ്റെ എക്കിനോഡെർമേറ്റൻ്റെ സ്കിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് കുറേ കാൽക്കേരിയസ് പ്ലേറ്റ്സിനെ കാണാം. കുറേ ഇങ്ങനെ എംബഡഡ് ആയിട്ട് അതിലിങ്ങനെ കുഴിച്ചിട്ട പോലെ കുറേ കാൽസ്യം കൊണ്ട് ഉണ്ടാക്കിയ പ്ലേറ്റ്സിനെ കാണാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡെർമൽ ഓസിക്കിൾസ് എന്ന് പറയുന്നത്. അതാണ് മൂന്നാമത്തെ പോയിൻ്റ് പറയുന്നത്. നാലാമത്തെ പോയിൻ്റ് പറയുന്നത് സ്പേഷ്യസ് എൻഡ്രോസീലിക് സീലം എന്നാണ്. ഇതിൻ്റെ സീലം വെൽ ഡെവലപ്ഡ് ആണ് എക്കിനോഡെർമേറ്റയുടെ കേസിൽ. പിന്നെ അത് എൻഡ്രിയോസീലിക് ഇൻ ഒറിജിൻ ആണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഇവർ ഡിറ്റ്യൂറോസ്റ്റോംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിറ്റ്യൂറോസ്റ്റോംസ് എന്താണെന്ന് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു തോന്നുന്നുണ്ട്. ആ ഡിറ്റ്യൂറോസ്റ്റോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആനസ് ആണ് ഫോം ചെയ്യുക, അതിനുശേഷം മാത്രമേ എന്ത് ഫോം ചെയ്യുന്നുള്ളൂ, മൗത്ത് ഫോം ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അതിനെയാണ് ഡിറ്റ്യൂറോസ്റ്റോംസ് എന്ന് പറയുക. ഇനി എൻഡ്രോസീലിക് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിച്ചതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പം ഈ ഒരു കേസ് ഇമേജ് വെച്ച് പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, പലർക്കും അറിയാനുണ്ടാവില്ല എന്ന് തോന്നിയോണ്ടാണ്. ഇവിടെ സീലം ഉണ്ടാവുന്നത് ആർക്കിൻഡ്രോൺ എന്നാണ്. ആർക്കിൻഡ്രോൺ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മളെ റുഡിമെൻ്ററി ആയിട്ടുള്ള എലമെൻ്ററി കനാല, എംബ്രിയോ സ്റ്റേജിൽ ഉള്ള റുഡിമെൻ്ററി ആയിട്ടുള്ള എലമെൻ്ററി കനാലിനെയാണ് എന്ത് വിളിക്കുന്നത്, ആർക്കിൻഡ്രോൺ എന്ന് വിളിക്കുന്നത്. അപ്പം ആദ്യം തന്നെ എന്താ അറിയാം, നടക്കുന്നത് ആർക്കിൻഡ്രോൺ ബ്ലാസ്റ്റോസീലിലേക്ക് ഇവാജിനേറ്റ് ചെയ്യുക, ഇങ്ങനെ അങ്ങ് കയറും. അങ്ങനെ കയറിയിട്ട് ഒരു ലാറ്ററൽ പൗച്ച് ഉണ്ടാവും, ഇതാണ് ആ ലാറ്ററൽ പൗച്ച് എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം ഈ രണ്ട് പൗച്ചസ് പിഞ്ച്ഡ് ഓഫ് ആവും, ആർക്കിൻഡ്രോണിന്ന് വിട്ടുപോകും. ഇതാണ് ആർക്കിൻഡ്രോൺ, ഈ യെല്ലോ കളറിൽ കാണിച്ചാണ് ആർക്കിൻഡ്രോൺ. അതിൽ നിന്ന് അത് പിഞ്ച് ഓഫ് ചെയ്തിട്ട് ഇതേപോലെ രണ്ട് സെപ്പറേറ്റ് പൗച്ചസായിട്ട് മാറും. ഓക്കെ, അതിന് ഈ ഒരു സെപ്പറേറ്റ് പൗച്ചസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സീലോമിക് കമ്പാർട്ട്മെൻറ്റ്, ഇൻഡിപെൻഡൻറ്റ് സീലോമിക് കമ്പാർട്ട്മെൻറ്റ് എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ രണ്ട് കമ്പാർട്ട്മെൻറ്റ് ഫ്യൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറുകയാണ്, സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പെരിവിസറിയൽ സീലമായിട്ട് മാറുകയാണ്. ഓക്കെ, ആ അങ്ങനെ ഉണ്ടാവുകയാണ്. അങ്ങനെയാണെങ്കിൽ സീലം ഉണ്ടാവുന്നത് നമ്മൾ അതിനെ എന്ത് വിളിച്ചു, എൻട്രിയോ സീലി എന്ന് വിളിച്ചു. അഞ്ചാമത് പറയുന്നത് വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. അത് ഞാൻ കൂടുതലൊന്നും പറയണ്ട, നമ്മുടെ വാട്ടർ വാസ്കുലർ സിസ്റ്റം എന്നുള്ള വീഡിയോ കണ്ടാൽ തന്നെ ഓക്കെയാണ്. കാരണം അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പക്ഷേ എക്കിനോഡെർമേറ്റയ്ക്ക് മാത്രം ഉള്ളൊരു യുണീക്ക് ഫീച്ചറാണ് ഈ വാട്ടർ വാസ്കുലർ സിസ്റ്റം. ഫ്ലൂയിഡ് ഫിൽഡ് സീലോമിക് ട്യൂബ്സാണ് ഈ വാട്ടർ വാസ്കുലർ സിസ്റ്റം, അതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറേ ഹോളോ ആയിട്ടുള്ള ഔട്ട് പുഷിങ് ഉണ്ട്, കുറേ ഔട്ട് പുഷസ് ഉണ്ടല്ലോ. കോഡിയ ട്യൂബ് ഫീറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ലേ, ട്യൂബ് ഫീറ്റ്സ് ഉണ്ട്, അവരാണ് ഇതിൻ്റെ ലോക്കോമോട്ടറി റെസ്പിറേറ്ററി അതേപോലെ തന്നെ ഫുഡ് കളക്റ്റിംഗ് ഓർഗൻ. എന്തൊക്കെയാണ് ഈ പോഡിയുടെ ഫങ്ഷൻസ് എന്താ നമ്മൾ പറഞ്ഞിട്ടില്ല, ബാക്കിയെല്ലാം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ട്യൂബ് ഫീറ്റ് എന്താണ്, ലോക്കോമോട്ടറി റെസ്പിറേറ്ററി ആൻഡ് ഫുഡ് കളക്റ്റിംഗ് ഓർഗൻ ആണ്. പ്രത്യേകിച്ച് ഇനി അത് പറയേണ്ട വിചാരിക്കുന്നു. ഇനി ആറാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആൻഡ് സ്ട്രെയിറ്റ് ഓർ കോയിൽഡ് എലമെൻ്ററി കനൽ ആണ്. ഓറ് വേണേ കംപ്ലീറ്റ് ആൻഡ് സ്ട്രെയിറ്റ് ഓർ കോയിൽഡ് എലമെൻ്ററി കനൽ. ഇതിൻ്റെ കേസിൽ നമുക്ക് എലമെൻ്ററി കനാലിനെ പറ്റിയ തീരെയും ഡിസ്കഷൻ ഇല്ല, നമുക്ക് പഠിക്കാനേ ഇല്ല. അതുകൊണ്ടാട്ടോ ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല, ഇതിലുള്ള ആ പോയിൻ്റ് മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. വിത്ത് മൗത്ത് ആൻഡ് ആനസ് അറ്റ് ഓപ്പോസിറ്റ് എൻഡ് ഇൻ മോസ്റ്റ് കേസ്. ഇതിൻ്റെ അധിക കേസ് നോക്കുമ്പോഴും മൗത്തും ആനസും ഓപ്പോസിറ്റായിട്ടാണ് കാണുന്നത്. അതിനൊരു എക്സെപ്ഷൻ പറയുന്നത് ക്രിനോയിഡ്സിലാണ്, ക്രിനോയിഡ്സിൽ രണ്ടും അഡ്ജസ്റ്റൻ്റ് ആയിട്ടാവണം കാണുന്നുണ്ടാവുക. പിന്നെ ഏഴാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഡെർമൽ ബ്രാങ്കിയെ, പെരിസ്റ്റോമിയൽ ബ്രാങ്കിയെ, ജനൈറ്റൽ ബർസ ആൻഡ് റെസ്പിറേറ്ററി ട്രീ. ഇത് ഒക്കെ എന്തിനോട് റിലേറ്റഡ് ആയിട്ടാണ്, റെസ്പിറേഷനോട് റിലേറ്റഡ് ആയിട്ടാണ്. നമ്മൾ എക്കിനോഡെർമേറ്റിനെ നോക്കുന്ന സമയത്ത് അതിൽ നമുക്ക് പലതരത്തിലുള്ള റെസ്പിറേറ്ററി, ഈ പറഞ്ഞ നാല് ടൈപ്പ് ഓഫ് റെസ്പിറേറ്ററി ഓർഗൻസ് കാണാം. അപ്പം
ജസ്റ്റ് ഇതിൽ മെൻഷൻ നമുക്ക് ഇതിൽ ആകെ പഠിക്കാനുള്ള അറിയാലോ വാട്ടർ വാസ്കുലർ സിസ്റ്റം മാത്രം. അതുകൊണ്ട് ജസ്റ്റ് ഇതിൽ എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഡെർമൽ ബ്രാങ്കിയെ അല്ലെങ്കിൽ സ്കിൻ ഗിൽസ് കാണുന്നത് ഏതിലാണ്? സി സ്റ്റാറിലാണ്. ഓക്കെ, പെരിസ്റ്റോമിൽ ഗിൽസ് കാണുന്നത് സി അർച്ചിൻസിലാണ്. ജനൈറ്റൽ ബർസെ കാണുന്നത് ബ്രിട്ടൽ സ്റ്റാറിലാണ്. ക്ലോവാക്കൽ റെസ്പിറേറ്ററി ട്രീ കാണുന്നത് സി കുക്കുംബറിലാണ്. അത് ഓർമ്മയില്ലേ, ക്ലോവാക്കൽ റെസ്പിറേറ്ററി ട്രീ? അത് നമ്മൾ ഹൊളിക്തൂറിയയിൽ ഡിസ്കസ് ചെയ്തിട്ടില്ലേ? ബാക്കിയൊന്നും നമുക്ക് നമ്മളിനി എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യുമ്പോൾ വരും കേട്ടോ. അല്ലാണ്ട് നമുക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സ്റ്റാർ ഫിഷിൻ്റെ കേസിൽ പഠിക്കാനില്ല. ഓക്കെ, ഇനി എട്ടാമത്തെ പോയിൻ്റാണ് പെഡിസിലാരിയ ഓൺ ദ ബോഡി വൺ. പെഡിസിലാരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുഞ്ഞി പിൻസർ ലൈക്ക് ആയിട്ടുള്ള കാൽസ്യം സ്ട്രക്ചേഴ്സാണ്. ഇത് സ്പൈൻസിൻ്റെ തന്നെ ഒരു മോഡിഫിക്കേഷൻ ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആ ഇതാണ് പെഡിസിലാരിയ പറയുന്നത്. ഇതിൻ്റെ ഷേപ്പ് കണ്ടു, ഇതിനെയാണ് പിൻസർ ലൈക്ക് എന്ന് പറഞ്ഞത്. അപ്പം ഇത് ബോഡി വാളിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ബോഡിയിൽ ഇങ്ങനെ ഒട്ടിക്കിടക്കുന്ന ഫോറിൻ പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്യാറുള്ളതാണ്. പിന്നെ മറ്റൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഡെർമൽ ബ്രാങ്കിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളൊരു ഫങ്ഷനും ഇതിനുണ്ട്. എന്തൊക്കെയാണ് രണ്ട് ഫങ്ഷൻസ്? ടു റിമൂവ് ഫോറിൻ ബോഡി പാർട്ടിക്കിൾസ് ഫ്രം ബോഡി സർഫസ് ആൻഡ് ഓൾസോ ഫോർ പ്രൊട്ടക്റ്റിംഗ് ഡെർമൽ ബ്രാങ്കി. ഓക്കെ, ഒമ്പതാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സർക്കുലേറ്ററി സിസ്റ്റം ലാക്ക് ഡിസ്റ്റിങ്ക് ഹാർട്ട് ആൻഡ് ഡെഫിനിറ്റ് ബ്ലഡ് വെസൽസ്. അപ്പം എക്കിനോഡെർമേറ്റയുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ വിളിക്കുന്ന പേര് ബ്ലഡ് ലാക്കുനാർ സിസ്റ്റം അല്ലെങ്കിൽ ഹേമിയൽ സിസ്റ്റം എന്നാണ്. ഇതിൽ പ്രത്യേകിച്ച് ഒരു ഹാർട്ടോ അല്ലെങ്കിൽ ഡെഫിനിറ്റ് ബ്ലഡ് വെസൽസോ ഒന്നുമില്ല. ബ്ലഡ് ചാനൽസിന് വാൾ ഉണ്ട്, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള വാൾ ഉണ്ട്. പിന്നെ അത് എൻക്ലോസ് ചെയ്തിരിക്കുന്നത് സീലോമിക് ചാനൽസിലാണ്. അത്ര മാത്രമേ ഇതിനുള്ളൂ, അല്ലാണ്ട് ഒരു ഹാർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഇല്ല എന്നാണ് പറഞ്ഞത്. ഇനി ഇതിൻ്റെ നെർവസ് സിസ്റ്റം നോക്കുമ്പോഴും അതേപോലെ തന്നെ സിമ്പിൾ ആൻഡ് പ്രിമിറ്റീവ് നെർവസ് സിസ്റ്റമാണ്. വിത്തൗട്ട് ബ്രെയിൻ, ബ്രെയിൻ ഇല്ലാത്ത സിമ്പിൾ ആൻഡ് ഭയങ്കര സിമ്പിളായിട്ടുള്ള സിസ്റ്റമാണ്. അത്ര തന്നെ പറയുള്ളൂ. ബ്രെയിനോ അതേപോലെ തന്നെ ഒരു സെൻസ് ഓർഗൻസും ഇല്ല, വല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെൻസ് ഓർഗൻസും ഇല്ല എന്ന് പറയുന്നത്. ഐ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ റീപ്രൊഡക്ഷൻ്റെ പോയിൻറ്റ് നോക്കുമ്പം ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് വിത്ത് ബയലാട്രൽ സിമെട്രിക്കൽ സീലിയേറ്റഡ് ആൻഡ് പെലാജിക് ലാർവേ എന്നാണ് പോയിൻറ്റ് പറയുന്നത്. ഇതിൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഡെവലപ്മെൻറ്റ് എന്താണ്? ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ ലാർവേനെ പറ്റി നോക്കുമ്പം ലാർവ ബയലാട്രൽ സിമെട്രിക്കൽ ആണ്. അതേപോലെ തന്നെ എന്താണ്, സീലിയേറ്റഡ് ആണ്, ഫ്രീ സ്വിമ്മിംഗ് ആണ്, ഇങ്ങനെ സ്വിം ചെയ്ത് നടക്കുന്ന ഒരു ലാർവയാണ്. പിന്നെ ഇത് മെറ്റാമോർഫോസിസ് നടന്നു. മെറ്റാമോർഫോസിസ് എന്ന് പറഞ്ഞാൽ ലാർവ എഡൽട്ട് ആവുന്നതിനെയാണ് കേട്ടോ. എഡൽട്ട് ആയി കഴിയുമ്പം എന്തൊക്കെ മാറും? ബയലാട്രൽ സിമെട്രി ഉള്ളത് എഡൽട്ടിൻ്റെ കേസിലേക്ക് വരുമ്പം റേഡിയൽ സിമെട്രി ആയി മാറും. പിന്നെ നമ്മൾ പറയുന്നത് എന്താ, സീലിയേറ്റഡ് ആയിരുന്നു ആര്, ലാർവ. എഡൽട്ടിൻ്റെ കേസിലേക്ക് വരുമ്പം അത് സ്പൈനി ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ലാർവ ഫ്രീ സ്വിമ്മിങ് പെലാജിക് ആയിരുന്നു, പക്ഷേ എഡൽട്ടിലേക്ക് വരുമ്പോൾ എന്തായി, കടലിൻ്റെ അടിത്തട്ടിൽ ബോട്ടം ഡ്വെല്ലിംഗ് ആയിട്ടുള്ള എഡൽട്ടായിട്ട് മാറി. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ആണ് അവിടെ പറയുന്നത്. പിന്നെ ഈ റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത് ഇവരിലൊരു സെക്കൻഡറി ഫീച്ചറാണ്. അതുകൊണ്ട് ഇതിന് നമ്മൾ നിഡേറിയല്ലേ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ ഡിസ്കസ് ചെയ്ത, അവരായിട്ട് പ്രത്യേകിച്ച് ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല. എക്കിനോഡെർമേറ്റ എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ്. അവരധികം എല്ലാവിധ സീസിലും കാണാൻ പറ്റുന്നുണ്ട്. അധികം ആൾക്കാരും എന്താ പറയുക, ഒരു വലിയ ഗ്രൂപ്പിലായിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. അത്രേ നമുക്ക് ഈ ഒരു സാലിയൻറ്റ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ളൂ. ഈ ഒരു ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവ് മറൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തുക കേട്ടോ. ഒന്നെങ്കിൽ ആദ്യം എക്സാമ്പിൾസ് ചെയ്താൽ അല്ലെങ്കിൽ അവസാനം എക്സാമ്പിൾസ് ചെയ്താൽ. അപ്പം ഈ ടോപ്പിക്ക് കഴിയുകയാണ്. ഇത് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പഠിക്കുക. പിന്നെ കഴിയുമെങ്കിൽ എഴുതി തന്നെ പഠിക്കുക. നമ്മൾ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായില്ല, അപ്പോൾ എഴുത്ത് കുറവായിരിക്കും. അങ്ങനെയുള്ളതുകൊണ്ട് നമുക്ക് എഴുതുമ്പോൾ സ്പീഡും കുറവായിരിക്കും. നമ്മൾ പരീക്ഷ എഴുതി തന്നെ ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് എഴുതി നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ സ്പീഡും കൂടും, അതേപോലെ തന്നെ മൈൻഡിലും പെട്ടെന്ന് കയറും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.